ഇറ്റ്സ് മീൽ ഷെയർസ് ഫ്രം ഗുഡ് ഡിസൈൻ. അപ്പൊ ഡിസൈനർ വേറെ വീഡിയോ കാണിക്കാണ്, ഇട്ട് തന്നെയാണ് കാണിക്കുന്നത്. നല്ലൊരു ഷെയ്ഡാണ്, നമ്മുടെ ഇതിന്റെ സെയിം ഒരു കോമ്പിനേഷൻ ഡിഫറെന്റ് ആണ്. എന്നാലും ബേസ് കളർ ഉണ്ടല്ലോ, നല്ലൊരു ശർക്കര ഉരുക്കിയ കളർ, ആ ഒരു കളറുള്ള ഐറ്റം കാണിച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ കോമ്പിനേഷൻ ആണ് പീക്കോ ഗ്രീൻ ആണ് കാണിച്ചത്. ഇത് നല്ലൊരു ഡീപ്പ് വയലറ്റ് ഷെയ്ഡാണ് കൊടുത്തിട്ടുള്ളത്. ലവോ ഹൗ, അതുപോലെ തന്നെ സ്കേർട്ട് ആൻഡ് ടോപ്പ് അല്ല, സിമ്പിൾ ഒരു ഗൗൺ പാറ്റേൺ ഒരു ഫ്രോക്ക് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പർ യോക്ക് ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ അപ്പർ യോക്കിലേക്ക് സെയിം നമ്മൾ അന്ന് ചെയ്ത സെയിം വർക്ക് തന്നെ കൊടുത്തിട്ടാണ് ഒരു ഗൗൺ. ഞാൻ പറഞ്ഞല്ലോ, അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് തോന്നുന്നു ഈ ചുരിദാറിനെ പറ്റി സൂചിപ്പിച്ചിട്ടുണ്ട് തോന്നുന്നു, ഇത് വേറൊരു ഷെയ്ഡും കൂടെ ചെയ്തിട്ടുണ്ട്. അപ്പൊ സെയിം വർക്ക് തന്നെ അപ്പർ യോക്ക് കൊടുത്തിട്ട് ഫുൾ ഇങ്ങനെ ഗാദറിങ്സ് കൊടുത്തിട്ടുള്ള ഒരു സിമ്പിൾ ഗൗൺ ആണ് ആൾക്ക് ചെയ്തില്ല. പക്ഷെ എന്റെ സൽവാർ കുറച്ച് ഗ്രാൻഡ് ആയിട്ടാണ് ചെയ്തത്, സ്ലീവ് ഓൾ ഓവർ ഇതുപോലെ വർക്ക് വരുന്നുണ്ട്. അപ്പൊ നമുക്കിത് ഇപ്പോ ഇത്ര രീതിയിൽ മതി, സ്ലീവ് ഇത്രയും വർക്ക് എനിക്ക് വേണ്ടതാണെങ്കിൽ അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റൂ കേട്ടോ. ഇത് ഫുള്ള് സ്ലീവ് ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ ടോപ്പ് ഒരു ഡിഫറെൻ്റ് ആയിട്ട് ഇത് ഇങ്ങനെയാണ് വർക്ക് ചെയ്തിട്ടുള്ളത് കേട്ടോ. ടോപ്പിന്റെ ഈ ഒരു പോർഷൻ സ്ലിറ്റിന്റെ ഏരിയയിൽ നിന്ന് തുടങ്ങി ടോപ്പിന്റെ ലോവർ പാർട്ടിലേക്ക് വരെ നോർമൽ ഒരു ബോർഡർ പാറ്റേൺ അങ്ങനത്തെ നമ്മൾ എപ്പോഴും കാണുന്നതാണല്ലോ. അതുപോലെ ഡീറ്റെയിൽ ആയിട്ടുള്ള സ്കാലപ്പ് ഫിനിഷ് ചെയ്തിട്ടുള്ള ദുപ്പട്ടയുടെ ബോർഡർ, ഡബിൾ ഷെയ്ഡഡ് ആയിട്ടുള്ള ദുപ്പട്ട, നല്ല ഷെയ്ഡാണ് കേട്ടോ. നല്ലൊരു വയലറ്റും നല്ലൊരു കളർ കോമ്പിനേഷനാണ് വരുന്നത്. അതിലേക്ക് വൈറ്റ് കളർ ബീഡ്സ് വെച്ചിട്ടാണ് ഇതുപോലെ സ്കാലപ്പ് ഫിനിഷ് ചെയ്തിട്ടുള്ള ദുപ്പട്ട കേട്ടോ. ഇങ്ങനെ വരുന്ന ദുപ്പട്ടയാണ്, സൂപ്പർ കളറാണ്. അതുപോലെ തന്നെ എന്താ പറയുക, ഏതുപോലത്തെ വൈറ്റ്, ആ വൈറ്റ് കളറിലും കൂടെ വരുന്ന ബീഡ്സ് അല്ലേ. ഫുള്ള് അപ്പർ യോ കൊടുത്തിട്ടുള്ള ഒരു ഗ്യാദറിങ്സ് കൊടുത്തിട്ടുള്ള ഒരു ഗൗണാണ് ചെയ്തിട്ടുള്ളത്. ഇതിന് കസ്റ്റമൈസേഷൻ വേണമെങ്കിൽ കോൺടാക്ട് ചെയ്യുക. കോൺടാക്ട് ചെയ്യാന്നൊക്കെ പറഞ്ഞ ചെറുക്കാൻ കോൺടാക്ട് ചെയ്തിട്ട് റിപ്ലൈ ഒന്നും ഇല്ലല്ലോ എന്നൊക്കെ പറയുന്നത് കുറേ മെസ്സേജ് വരുന്ന കാരണമാണ്. എന്തായാലും ഒക്കെ ഇതിന് റിപ്ലൈ ഞാൻ ഓരോന്നായിട്ട് ചെയ്യാറുണ്ട്. അപ്പം ഇപ്പോൾ ഇതിൻ്റെ കോസ്റ്റ് വരുന്നത് നമുക്ക് ഇതിപ്പോൾ ഞാൻ ഇപ്പോഴുള്ള അത്യാവശ്യം നല്ല കോസ്റ്റ്ലിയാണ്, കാരണം സ്ലീവ് ഓൾ ഓവർ വർക്ക് വരുന്നുണ്ട്, ഡൈ ചെയ്തിട്ടുള്ളതാണ്, ഡബിൾ ഷെയ്ഡഡ് ആണ്. ദുപ്പട്ടയുടെ സ്കാലപ്പിന് കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വർക്ക് തന്നെ വരുന്നുണ്ട്, ബോഡി ഫുൾ ഇതുപോലെ വർക്കാണ്. അപ്പൊ നമുക്ക് ഇതൊരു കോസ്റ്റ് കുറച്ചിട്ട് ഈ ഒരു തീമിലെ ഒരു കളർ കോമ്പിനേഷനിൽ സ്ലീവിൽ ബോർഡറിൽ മാത്രം വർക്ക് ചെയ്യുക, ദുപ്പട്ടയ്ക്ക് ബോർഡർ ആയിട്ട് വർക്ക് കൊടുക്കുക, ടോപ്പിലേക്കും ബോർഡർ ആയിട്ട് കൊടുക്കുക, അങ്ങനെയൊക്കെ ആകുമ്പോൾ കോസ്റ്റിൽ എന്ത് ചെയ്യും, കുറവ് വരും. അപ്പൊ നമുക്കതൊരു സ്റ്റാർട്ടിംഗ് റേഞ്ച് ഒരു 6K മുതൽ അങ്ങനെ ചെയ്യാനായിട്ട് പറ്റും. 6K ടു ഇതൊക്കെ കോസ്റ്റ് വരുന്നത് 10K 11K 12K അങ്ങനത്തെ ഒരു റേഞ്ചിലാണ് പോകുന്നത് കേട്ടോ. അപ്പൊ ഫുൾ ഇതുപോലെയൊക്കെ വർക്ക് വരുമ്പോൾ എന്താ കാരണം വെച്ച് കഴിഞ്ഞാൽ ഫുൾ ഹാൻഡ് വർക്കാണ്. പിന്നെ ഒന്നും നമ്മൾ എന്താ പറയുക, ബൾക്കായിട്ട് അല്ലെങ്കിൽ ഒരു ഒരുപാട് അങ്ങനെ ചെയ്യുമല്ലോ, ബൾക്കായിട്ട് ചെയ്യുമല്ലോ പീസ് വർക്ക്, അങ്ങനെ നല്ല ചെയ്യുന്നത് ടൈം എടുത്ത് ഓരോ പീസായിട്ട് ഹാൻഡ് വർക്ക് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെതായ ഡിഫറൻസ് ഉണ്ടായിരിക്കും. സിംഗിൾ പീസ് അങ്ങനെയായിട്ടാണ് ചെയ്യാറുള്ളത് കേട്ടോ. അപ്പോൾ അത്രയാണ് വരുന്നത്. കുട്ടിയുടെ ഡ്രസ്സ് ഇതിൻ്റെ കൂടെ കോംബോ ആയിട്ടാണെങ്കിൽ നമുക്ക് ടു കെ സംതിങ് ഒക്കെയാണ് ഇതിൻ്റെ കോസ്റ്റ് വരിക. ഇനി എല്ലാം ഡിഫറെൻ്റ് ആണെങ്കിൽ അത് വെച്ചിട്ട് 3 ആ ഒരു റേഞ്ച് വരും. ഓക്കെ, ഇത് രണ്ടും കൂടെ ആണെങ്കിൽ 2 റേഞ്ചിൽ കുട്ടികൾക്ക് ചെയ്യാം, 2 to 3 കേട്ടോ. അപ്പൊ അത്രയാണ് വരുന്നത്. ഇഷ്ടമായത് നമുക്ക് കസ്റ്റമൈസ് ചെയ്തെടുക്കാം, വേറെ ഏത് കളേഴ്സിന് വേണമെങ്കിലും ചെയ്യാനായിട്ട് പറ്റും, ഡിസൈനിന്റെ വേരിയേഷൻ വരുത്തി ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം, നമ്പർ താഴെ മെൻഷൻ ചെയ്യാം. അപ്പൊ അത്രേ ഉള്ളൂ, നെക്സ്റ്റ് ഡിസൈൻ ആയിട്ട് വരാം. ബൈ ബൈ പറയാലോ.